ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹായ്, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മി ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമല്ലേ? ഇത് എൻ്റെ മോള് അനുശ്രീ. ഹലോ, പറയൂ. ഹലോ. ഞങ്ങള് വീടൊക്കെ എടുത്ത് താമസമൊക്കെ തുടങ്ങി, അത്യാവശ്യം സെറ്റിൽഡ് ആയി, ഗൃഹപ്രവേശം കഴിഞ്ഞു, മോളുടെ ഒരു ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു, അത്യാവശ്യം തിരക്കുകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മോളെ ഇവിടെ അടുത്ത സ്കൂളിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം. നാളെയാണ് അതിനുള്ള ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ തിരക്കുകൾക്കിടയിൽ നിങ്ങളെ മറക്കാൻ പാടില്ലല്ലോ. ഇത്രയും ദിവസം ഞാൻ ഡിലേ ആയിപ്പോയി, വീണ്ടും ഞാൻ വീഡിയോസായിട്ട് വന്നു തുടങ്ങി. അപ്പം കഴിഞ്ഞ ദിവസം ഞാനിട്ട വെള്ളരിക്ക പുളിശ്ശേരി എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് പനീർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിൽ മെയിനായിട്ട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം പെർഫെക്റ്റ് ആയിട്ടുള്ള പനീർ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഈ പനീർ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുന്നതും ഒരു പ്രോബ്ലം ഇല്ലാതെ വൃത്തിയായിട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ മൊത്തം വീഡിയോ കാണിക്കുന്നുണ്ട്. ശരിക്കും കണ്ടു നോക്കൂ. നിങ്ങൾ എല്ലാ പനീർ റെസിപ്പിക്കുള്ള പനീർ ഇനി വീട്ടിലുണ്ടാക്കുക. പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ഇടാതെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ കൺമുമ്പിൽ നിന്ന് ചെയ്യുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ അങ്ങനെ പനീർ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ മോളുടെ പിറന്നാളിന് പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ഞാൻ പിന്നീട് എനിക്ക് ഇടാം. പനീർ കുറേ റെസിപ്പീസ് എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാനപ്പം നിങ്ങൾക്ക് പനീറാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, ഈ പനീർ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഇതായിട്ട് ഷ്രെഡ് ചെയ്തെടുത്തിട്ട് നാളികേരം ചെറിയ പോലെ തന്നെ പനീർ ഷ്രെഡ് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ ചെയ്തിട്ട് സ്റ്റഫ്ഡ് പൊറോട്ടയിലേക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ, ഗ്രേറ്റ് ചെയ്യോ ഷ്രെഡ് ചെയ്യോ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ട് വേണം ചീകാൻ, അല്ലെങ്കിൽ നല്ലോണം പൊടിഞ്ഞു പോകും. ആ ഒരു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യാത്ത ഡയറക്റ്റ് പാലിൽ വിനെഗർ മാത്രം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ചെയ്യേണ്ടതിന് കറക്റ്റ് ഒരു പ്രപ്പോർഷൻ ഉണ്ട്, അത് വൃത്തിയായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കേടും കൂടാതെ പനീർ വൃത്തിയായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം വേറൊരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ഇൻഗ്രീഡിയൻസും മെത്തേഡും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലും. അറ്റ്ലീസ്റ്റ് മലയാളം മനസ്സിലാവാത്ത കുറേ പേര് റിക്വസ്റ്റ് വരുന്നുണ്ട്, സോ അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം പനീർ എങ്ങനെ ഉണ്ടാക്കാം. നമുക്കിന്ന് കുറച്ച് പനീർ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ക്രീം മിൽക്കാണ്. അപ്പം ഫുൾ ഫാറ്റ് മിൽക്ക്, ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു ലിറ്ററാണ് പാലെടുത്തിരിക്കുന്നത്. ഈ പാല് നമുക്കൊന്ന് ചൂടാക്കാം. ഈ പാല് നമുക്കൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. നമ്മുടെ പാലൊന്ന് തിളച്ച് തുടങ്ങി. ഇതിൻ്റെ മുകളിൽ പാലിൻ്റെ പാട വരാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഇളക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ, ഒന്ന് രണ്ട് പ്രാവശ്യം തിളയ്ക്കണം. ഞാൻ പറയുന്ന ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ നല്ല പനീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പാല് തിളയ്ക്കാൻ വയ്ക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കരുത്. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ക്രീം ഇട്ടിട്ട് പനീർ കുറച്ചും കൂടെ ക്രീമി ആക്കി എടുക്കണമെങ്കിൽ ആക്കാം, അതായത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. അപ്പം നമ്മൾ ഈ പാലിൽ നിന്ന് വെള്ളം സെപ്പറേറ്റ് ആയി പാലിൻ്റെ പനീർ സെപ്പറേറ്റ് ആകുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി കുറയും. പക്ഷേ ഫ്രഷ് ക്രീം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിലൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റിയും കുറച്ചുകൂടെ നല്ല പനീർ ക്രീമി ആയിട്ടുള്ള പനീർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി കൊടുക്കണം. വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ വെച്ചിട്ട് ഒന്നുകൂടെ പാല് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പാലിൻ്റെ പാട മുകളിലേക്ക് സെപ്പറേറ്റായി വരുന്നതിനെ തടയാനായിട്ടാണ് നമ്മൾ അടക്കി ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത്.
ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടവും തിളച്ച് പൊന്തി മുകളിലേക്ക് വന്നു. ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതൊന്ന് താഴ്ന്ന ശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ ഒഴിക്കാം, നാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട്. നല്ല വിനെഗർ നമുക്ക് ഈ പാല് പിരിപ്പിച്ചെടുക്കണം, അതാണ് സംഭവം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ പാലൊന്ന് പിരിഞ്ഞു തുടങ്ങട്ടെ. ഇതാ കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് പനീറും പാലും സെപ്പറേറ്റായി കിട്ടിത്തുടങ്ങി. മതി, ഇങ്ങനെ ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പനീറും പാലും സെപ്പറേറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്യണം. ഇത് അരിച്ചെടുക്കാനായിട്ട് ഞാൻ എൻ്റെ കിച്ചൺ സിങ്കിൽ ഒരു അരിപ്പയും ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു മല്ലിൻ്റെ തുണി, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടില്ലേ നല്ല കോട്ടൻ്റെ തുണി, ഏത് ടൈപ്പ് തുണി വേണമെങ്കിലും ആവാട്ടോ, നല്ല കോട്ടൺ ആയിരിക്കണം എന്ന് മാത്രം, വൃത്തിയുള്ളൊരു തുണി ഒന്ന് നനച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതായിട്ട് അതിൽ നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു തോർത്താണ്, കോടിത്തോർത്തെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ തുണിയോ തോർത്തോ എന്ത് വേണമെങ്കിലും ആവാം, വൃത്തിയുള്ളതായിരിക്കണം എന്ന് മാത്രം. അതിലേക്ക് നമുക്ക് ഈ പാല് പിരിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ അതിൻ്റെ അകത്തുള്ള പനീർ കൂടെ പോകണ്ടെന്ന് ഓർത്താണ് അങ്ങനെ ചെയ്തത്. അതിലുള്ള പനീർ കൂടെ പോകണ്ടെന്ന് ഓർത്താ ആ പാത്രം കൊണ്ട് തന്നെ ചെയ്തേ. നമുക്കിനി ഇതിലേക്ക് ഇത് നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. കാരണം നമ്മൾ ഈ പനീറിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുള്ള വിനെഗറും അല്ലെങ്കിൽ നാരങ്ങയോ എന്താണോ അതിൻ്റെ ആ ഇതൊന്ന് പോകാനായിട്ടാണ്, ആ പുളിപ്പ് രസം ഒന്ന് പോകാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ട് വെള്ളത്തിൽ കഴുകുക. അതിനുശേഷം നമുക്കിതിനെ ഈ തുണിയിൽ തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഈ പിഴിഞ്ഞെടുത്തതിനെ നമുക്ക് വെള്ളം നമുക്ക് ശരിക്ക് പറഞ്ഞാൽ ഞാനൊക്കെ കളയുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഇത് കഴിക്കാനൊക്കെ ഉപയോഗിക്കും. അതായത് കുഞ്ഞു കുട്ടികൾക്കുള്ള ഇമ്മ്യൂണിറ്റി പവർ ഇമ്പ്രൂവ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്ത് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിക്കാടുക്കില്ലേ, അതിൻ്റെ മുകളിൽ ഇതിനെ ഒന്ന് പ്രസ്സാവുന്ന തരത്തിൽ വെച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ചപ്പാത്തി പരത്തുന്ന ഗ്രാനൈറ്റിൻ്റെ സ്റ്റോൺ ആണ് വെക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലിവിടെ സ്ഥിരമായിട്ട് ചപ്പാത്തി പരത്താനൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം നിറച്ച് പാത്രം കയറ്റിയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വെയിറ്റ് മുകളിൽ വെച്ചിരിക്കണം. ഇങ്ങനെ ഇതൊരു 3-4 മണിക്കൂർ നേരെ ഇരിക്കണം. ഇതിൻ്റെ അകത്ത് ഒട്ടും വെള്ളമില്ലാതെ പനീറായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ആ 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെന്താണെന്നുള്ളത് നോക്കാം. നമുക്കപ്പോൾ നമ്മുടെ പനീറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ഞാൻ എൻ്റെ വേറെ പണികളൊക്കെ തീർത്തിട്ട് ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ കേട്ടോ. ടൈം കറക്റ്റ് നോക്കിയിട്ടൊന്നുമില്ല. 4 മണിക്കൂർ കൂടുതൽ എന്തായാലും ആയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും ഇവിടെ മൊത്തം വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്ലേറ്റ് കമഴ്ത്തി വെക്കണമെന്ന്. പ്ലേറ്റ് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ആ പ്ലേറ്റിലേക്ക് തന്നെ വരില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ പനീർ തയ്യാറായി. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ മുറിച്ച് മാറ്റിയിട്ട് ഒരു ഡബയിലിട്ട് ഫ്രീസറിൽ വെക്കാം, അല്ല ഫ്രിഡ്ജിൽ വെക്കാം. അതായത് ഒരുപാട് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം, അല്ല അപ്പം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിനെ നമുക്ക് ക്യൂബ്സായിട്ട് മുറിച്ച് മാറ്റാം. കണ്ടോ നമ്മുടെ പനീർ, കണ്ടോ നമ്മുടെ പനീർ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പോലെ നല്ല അടിപൊളി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട്
അല്ലെങ്കിൽ സിപ് ലോക്ക് ബാഗിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് മറ്റ് പനീർ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ 2-3 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ദിവസത്തേക്ക് എടുത്തു വെക്കാനാണെങ്കിൽ ഫ്രീസറിലേക്ക് വെക്കണം. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്, കണ്ടോ നല്ല പെർഫെക്റ്റ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ഹോം മെയ്ഡ് പനീർ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം. ഏത് തരത്തിലുള്ള പനീർ ഡിഷിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇനി ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഈ പനീർ നമുക്കൊരു ഗ്രേറ്റർ വെച്ച് ചീകിയിട്ട് വേണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യും. മറ്റേ ചീകിയിട്ട് പനീർ സ്റ്റഫ്ഡ് പൊറാട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതിനകത്ത് വേണമെങ്കിൽ നമ്മൾ ഗ്രേറ്റർ വെച്ചിട്ട് ചീകി എടുക്കണം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യരുത് ക്യൂബ്സായിട്ട്, ആ സ്ക്വയർ ആയിട്ടുള്ള പനീറിനെ അല്ലെങ്കിൽ ആ പെർഫെക്റ്റ് പനീറിനെ ചീകാൻ ഉപയോഗിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ ഫ്രീസറിലേക്ക് വെച്ച ശേഷം എടുത്തിട്ട് വേണം ചീകി ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അറിയിക്കണം. താങ്ക് യു.